നിഖിൽ പ്രമേഷ് കൂടി ചേരുകയാണ് വയനാട് നിന്നുള്ള വിവരങ്ങളുമായി. നിഖിൽ, ഈ പ്രധാനമായും ഈ വാളാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടി രോഗവ്യാപനം ഉണ്ടാകുന്നു എന്ന് പരിശോധനയിൽ വ്യക്തമാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വാളാടാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിരുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷണി, കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്ന വാളാടിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്കും ആന്റിജൻ പരിശോധന വ്യാപിപ്പിക്കാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വാളാടിനോട് ചേർന്ന തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോം, തേറ്റമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാളെ ആന്റിജൻ പരിശോധന നടക്കും. ഈ രണ്ട് പ്രദേശങ്ങളിൽ ആന്റിജൻ പരിശോധന നടത്തിയതിനു ശേഷം അവിടെ ഉള്ള ആളുകൾക്ക് രോഗം പിടിപെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു മേഖലകളിലേക്ക് ഈ പരിശോധന വർദ്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് വകുപ്പ് ആലോചിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിൽ കാര്യമായ രോഗികളില്ല എന്നുള്ളതാണ് പൊതുവിനുള്ള വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്ക് ഇന്ന് വൈകുന്നേരമാണ് ലഭിക്കേണ്ടത്. 200-ൽ പരം ആളുകൾക്കാണ് ഇന്നലെ വാളാട് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ കാര്യമായ രോഗികൾ കാര്യമായ ആളുകൾ പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വാളാട് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മരണാനന്തര ചടങ്ങിലും രണ്ട് വിവാഹ ചടങ്ങുകളിലുമായി 550 ആളുകൾ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 1700-ഓളം ആളുകളെ ഇതിനോടകം തന്നെ പരിശോധന നടത്തി കഴിഞ്ഞു. ഇതിൽ നിന്നാണ് 244 പേർക്ക് രോഗം പോസിറ്റീവായി സ്ഥിരീകരിച്ചത്. ഇനി ഇന്നത്തെ കൂടി, അതായത് ഇന്നലെ നടത്തിയ 200-ൽ പരം പരിശോധനകളോട് കൂടി പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടി ഏത് രീതിയിലാണ് വാളാട് ക്ലസ്റ്റർ ഇപ്പോഴത്തെ രോഗവ്യാപനം എന്നത് സംബന്ധിച്ച ഒരു വിവരം കിട്ടും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ മേഖലകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമാവുക. ഹർഷൻ.